നമസ്കാരം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ആ സമയങ്ങളിൽ വലിയ എതിർപ്പാണ് പല സൈഡിൽ നിന്നും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും നിരന്തരം കിട്ടിക്കൊണ്ടിരുന്നത് രാജ്യത്ത് എവിടെ എന്ത് സംഭവം നടന്നാലും അതെല്ലാം ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും മോദിയുടെയും തലയിൽ ചാർത്തുന്നത് ഒരു പ്രവണത തന്നെ തന്നെയായിരുന്നു ആ രണ്ടായിരത്തി പതിനാല് മുതൽ ഒരു പതിനെട്ട് പത്തൊൻപത് വർഷം ആ ആ ഒരു സമയങ്ങളിൽ സിനിമാ മേഖലയിൽ മറ്റൊരു പ്രവണതയുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ഹിന്ദു സംഘടന ഹിന്ദു പേരുള്ള സംഘടന അത് സംഘപരിവാരവുമായിട്ട് ബന്ധം വേണമെന്നൊന്നുമില്ല വല്ല ഹനുമാൻ സേനയോ സുഗ്രീവസേനയോ ബാലിസേനയെന്നൊക്കെ പറഞ്ഞ് പല സേനകളുണ്ട് ഒരുപാട് ദേവസേന വരെ അവരാക്കിയേക്കാം അപ്പോൾ ഏതെങ്കിലും ഒരു സിനിമയ്ക്കകത്ത് വിവാദപരമായിട്ടുള്ള പരാമർശമുണ്ടെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയ്ക്കെതിരെയുള്ള പരാമർശമുണ്ടെന്നൊക്കെ ഒരു കഥ ആദ്യം അടിച്ചിറക്കുന്നു ഏതെങ്കിലും ഈർക്കൽ സംഘടന ആ സിനിമയ്ക്കെതിരെ പ്രതിഷേധമായിട്ട് വരുന്നു ആ സിനിമ റിലീസാവുമ്പോൾ അത് വലിയ രീതിയിൽ കയറിയങ്ങ് ഹിറ്റാവുന്നു അതൊരു തന്ത്രമാണ് ഒരുപക്ഷെ അവർ തന്നെ ബോധപൂർവം ഈ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടോ അവരുടെ സിനിമയുടെ പരസ്യത്തിന് വേണ്ടിയിട്ടോ ചെയ്യുന്ന മറ്റൊരു തന്ത്രമായിരിക്കാം പക്ഷെ ആ സമയങ്ങളിൽ അത് വലിയ രീതിയിൽ വിജയിച്ച ഒരു തന്ത്രമാണ് സംഘപരിവാർ സംഘടനകൾ എതിർത്താൽ ആ സിനിമ ഹിറ്റാവും എന്നത് യഥാർത്ഥത്തിൽ സംഘപരിവാരോട്ട് യാതൊരു ബന്ധവുമുള്ള സംഘടനയായിരിക്കില്ല ഈ പറഞ്ഞ സുഗ്രീവ സുഗ്രീവസേനയെന്നോ ദേവസേനയെന്നോ ബാലിസേന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സേന സംഘപരിവാരോട്ട് ഒരു ബന്ധം കാണില്ല പക്ഷേ കുറച്ച് ഏതാനും പേർ കൂടി കൂടിയിരുന്നുണ്ട് ഈ പോ ഈ സിനിമയുടെ പോസ്റ്റർ കത്തിക്കുക ബാനർ കീറുക തിയേറ്ററിന് മുന്നിൽ പ്രകടനം നടത്തുക ഇത് വലിയ രീതിയിൽ വാർത്തയാവുന്നു ആ സിനിമ അങ്ങ് ഹിറ്റാവുന്നു പിന്നെ പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇത് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി പിന്നീട് ഇത്തരം അഭ്യാസങ്ങൾ വിജയിക്കാതായി പിന്നെ പിന്നെ നോക്കിയപ്പോൾ അതാ അവർ വീണ്ടും ഇതുകൊണ്ട് കൊണ്ടു കൊണ്ടുവന്നപ്പോൾ അത്തരം പടങ്ങൾ ബോക്സ് ഓഫീസ് അതായത് തിയേറ്ററിൽ തന്നെ മൂക്കും കുത്തി വീഴാൻ തുടങ്ങി പിന്നീട് അവർ കേരളത്തിലേക്ക് വന്നപ്പോൾ മറ്റൊരു കാര്യം കൂടെ ഇവിടെ വലിയ രീതിയിൽ സംഭവിച്ചു അതായത് ആ രാഷ്ട്രീയ ഇന്ത്യയിലെ രാഷ്ട്രീയ കാലാവസ്ഥ തന്നെ അങ്ങ് മാറി അതായത് ഒരു സമയത്ത് ഇതുപോലുള്ള ഈർക്കിളി സംഘടനകൾ എതിർത്താൽ ആ സിനിമ ഹിറ്റാവും എന്ന ആ സ്ഥാനത്ത് മാറിയിട്ട് കേരളത്തിലേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു കൂട്ടം ആളുകൾ തീരുമാനിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ വാര്യം കുന്നത്ത്ത് അഹമ്മദ് ഖാജിയെ മഹത്വ വൽക്കരിച്ചുകൊണ്ട് ഒരു സിനിമ എടുക്കാം അത് വിവാദമാവും അതുവഴി നമുക്ക് ആ പടം ഹിറ്റാക്കിയെടുക്കാം എന്ന് ചിന്തിച്ചു ആ ബുദ്ധിയിൽ അവർ അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നാൽ അവർ പ്രതിഷ്ഠിച്ച ഒരു റിസർട്ടല്ല അതിന് കിട്ടിയത് കാലം മാറിയിരുന്നു രാഷ്ട്രീയ കാലാവസ്ഥയും മാറിയിരുന്നു ഇവിടെ പക്ഷേ വലിയ രീതിയിൽ അത് ചർച്ചയായി അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ കുറേയൊക്കെ സത്യങ്ങൾ ജനങ്ങൾ അറിഞ്ഞു ഒടുവിൽ ആ സിനിമ അകാലചരമടഞ്ഞു എന്ന് എന്ന് തന്നെ പറയാം അത് നിർമ്മിച്ചുമില്ല അത് റിലീസ് ചെയ്തുമില്ല ഒരു സമയത്ത് അവർ വിജയിപ്പിച്ചുകൊണ്ടിരുന്ന അതേ സംഗതി തന്നെ തിരിച്ച് അവരെ അടിക്കുന്ന തിരിച്ചടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ഒപ്പം തന്നെ ഒരു സമയത്ത് എന്താണോ തിരിച്ചടിച്ചുകൊണ്ടിരുന്നത് അത് അങ്ങോട്ടേക്ക് കൊടുക്കുന്ന രീതിയിൽ സംഘപരിവാർ കേരളത്തിലും അവരുടെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ വലിയ രീതിയിൽ വളർന്നതായിട്ടും കാണാം അതിന് മറ്റൊരു ഉദാഹരണമാണ് ഉണ്ണി മുകുന്ദൻ നിർമ്മിച്ച മേപ്പിടിയാൻ എന്ന് പറഞ്ഞ ഒരു സിനിമ റിലീസാവുന്നു അതിലില്ലാത്ത സംഘി ഒളിച്ചു കടത്തലൊക്കെ ഉണ്ടു എന്ന് പറഞ്ഞു ഒരു സേവാഭാരതിയുടെ ഒക്കെ കാണിച്ചപ്പോൾ ആ അതുവെച്ച് വെച്ചുപോലും വിവാദമാക്കാൻ നോക്കി പക്ഷേ സംഘികളെല്ലാവരും കൂടി കൂടി ഈ ഒരു സിനിമയെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാക്കി സൂപ്പർ ഹിറ്റാക്കിയെടുത്തു വീണ്ടും ഇവിടെ സുഡാപ്പികളും ജിഹാദികളും തോറ്റതായിട്ട് മനസ്സിലാക്കാം ഏറ്റവും അവസാനമായിട്ട് ദി കാശ്മീരി ഫയൽസ് എന്ന് പറഞ്ഞ സിനിമ ആരും അറിയാതാണത് റിലീസായത് കേരളത്തിൽ പോലും ആദ്യ ദിവസം വെറും രണ്ടേ രണ്ട് തിയേറ്ററിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് ഒരു പോസ്റ്റർ പോലും വെക്കാൻ ഒരു തിയേറ്ററുകാരും മുതിർന്നില്ല എന്നാണ് അതിൻ്റെ ഏറ്റവും വലിയ വിരോധാഭാസം അത് കളിക്കുന്ന തിയേറ്ററിൽ പോലും അതിൻ്റേതായിട്ടുള്ള ഒരൊറ്റ പോസ്റ്റർ പോലും ഇല്ലായിരുന്നു ഒടുവിൽ ഞങ്ങളുടെ ടീം അതായത് തത്വമൊഴിയാണ് ഞങ്ങളുടെ വണ്ടിയിൽ ഈ പോസ്റ്ററുകൾ വലിച്ചു കെട്ടിയിട്ട് ഈ തിയേറ്ററിൻ്റെ മുന്നിൽ പോവുകയും അത് നിര സോഷ്യൽ മീഡിയയിൽ കൂടെ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുകയും അതേപോലെ ഇന്ത്യ മുഴുക്കെയുള്ള സോഷ്യൽ മീഡിയ പേജുകളിൽ ഇത് വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തു ഇന്നിപ്പോൾ ആ സിനിമ അത് ഞങ്ങളുടെ മാത്രം മിടുക്കൊണ്ടല്ല ആ സിനിമ അത് നിർമ്മാണപരമായും അതിൻ്റെ കലാപരമായും അതിൻ്റെ കഥാപരമായും ഒക്കെ വളരെ മികച്ച ഒരു സിനിമയാണ് ആരൊക്കെ എ ഏതൊക്കെ രീതിയിൽ അതിനെ തടയാൻ ശ്രമിച്ചാലും അത് വലിയ രീതിയിൽ ഹിറ്റാവും അത് എന്ന കാര്യം ഉറപ്പാണ് ഒപ്പം അതിൻ്റെ ഒപ്പം സോഷ്യൽ മീഡിയയിലും മറ്റും സംഘപരിവാർ അണികളും അതേപോലെ ഞങ്ങളെപ്പോലെയുള്ള യൂട്യൂബ് ചാനലുകളുടെ പ്രവർത്തനവും എല്ലാം കൊണ്ടും അതിപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുന്നു ആദ്യം രണ്ട് തിയേറ്ററായിരുന്നു പിറ്റേ ദിവസം അത് ഒൻപതിലേക്കെത്തുന്നു അടുത്ത ദിവസം അത് പതിനാറിലേക്ക് എത്തുന്നു ഒരു ഒന്നോ രണ്ടോ ദിവസത്തിനപ്പുറം വലിയ രീതിയിൽ ഒരുപക്ഷെ മുപ്പതോ മുപ്പത്തഞ്ചോ തിയേറ്ററിലേക്ക് മാറി വലിയ രീതിയിൽ ഈ ഇത് ഷോ നടത്തുന്ന ഒരവസ്ഥയിലേക്ക് ആ സിനിമ എത്തും ഇപ്പോൾ തന്നെ മാതൃഭൂമിയും അതേപോലുള്ള കൗമുദി പോലുള്ള പത്രങ്ങൾ വരെ അതിനെപ്പറ്റിയുള്ള റിവ്യൂസ് വരുന്നു കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നു ഇതിന് ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥ പോലും ചില തിയേറ്ററുകളിൽ വരുന്നു ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം തിയേറ്റർ ഉടമകൾ പോലും ഈ സിനിമ അവരുടെ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പോസ്റ്റർ പോലും വെക്കാതെ കളിച്ചുകൊണ്ടിരുന്ന രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ മാറ്റണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് കൊണ്ട് റിലീസാക്കിയ ഒരു സിനിമയാണ് കേരളത്തിൽ ഓടിയ ഒരു സിനിമയാണ് അതിൻ്റെ തലവധി തന്നെ മാറുന്ന അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് കാണുക തീർച്ചയായിട്ടും അത് ഇന്ത്യ മുഴുവൻ നല്ല രീതിയിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നു വലിയ രീതിയിൽ ലാഭവും തിരിച്ചു പിടിക്കുന്ന ഒരു സിനിമയാണത് ഒപ്പം യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നടന്ന അതിനിഷ്ഠൂരവും ഭീകരവുമായ ഒരു സംഭവത്തിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് ആവിഷ്കാരമാണ് അതെന്ന സത്യം കൂടെ മനസ്സിലാവുമ്പോഴേ നമുക്ക് ആ സിനിമ എന്താണെന്ന് യാഥാർത്ഥ്യത്തിൽ ബോധ്യമാവും അതിന് നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിരുന്ന് ആ സിനിമ കാണുക തന്നെ വേണം വെബ് ഡെസ്ക് തത്വമായിസ്